Hi friends, Assalamualaikum. Welcome back to my other video. ഇന്ന് നമുക്ക് റെസ്റ്റോറന്റ് സ്റ്റൈലില് അടിപൊളിയായ ഫ്രൈഡേസ് തയ്യാറാക്കിയാലോ. അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു കപ്പ് ബസ്മതി റൈസ് കഴുകി വൃത്തിയാക്കി കുറച്ച് വെള്ളത്തില് അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചതാണിത്. ഇനി നമുക്ക് ഈ റൈസ് വേവിച്ചെടുക്കാം. 4 കപ്പ് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ റൈസ് ഇട്ടുകൊടുക്കാം. ഇനി ഇത് ഇളക്കി കൊടുക്കാം. എന്നിട്ട് 1/2 ടീസ്പൂൺ ഉപ്പിടാം. 1 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് കുക്ക് ആവട്ടെ. ഒരിക്കലും ഫ്രൈഡേസിന്റെ റൈസ് വെന്തു പോകാൻ പാടില്ല. 1/4 വേവ് ആവുമ്പോൾ നമ്മൾ ഇത് ഊറ്റിയെടുക്കണം. എന്നിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഫ്രൈഡേസ് തയ്യാറാക്കാൻ വലിയൊരു പാത്രം എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലേക്ക് അല്പം ഉപ്പും പെപ്പർ പൗഡറും വിതറി കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ നല്ലതുപോലെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇതിലേക്ക് ഉപ്പും പെപ്പറും ഇട്ടിട്ട് വേവിച്ച ചിക്കന്റെ കുഞ്ഞി പീസും ആഡ് ചെയ്യാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. വീണ്ടും അതേ പാത്രം തന്നെ അടുപ്പിൽ വെച്ചിട്ട് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗാർലിക് ചോപ്പ് ചെയ്തത് ഇടാം. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയന്റെ വെള്ള പാർട്ട് ഭാഗം ചേർക്കാം. എന്നിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ഒക്കെ ചെറുതായിട്ട് ചതുര കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. നമ്മൾ ഇവിടെ 1/2 കപ്പ് ക്യാരറ്റും 1/2 കപ്പ് ബീൻസും 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കവും 1/2 കപ്പ് ക്യാബേജും ആണ് ഇട്ടത്. ഫ്രൈഡേസ് തയ്യാറാക്കുമ്പോൾ ഒരിക്കലും ഫ്ലൈമ് കുറച്ച് വെക്കാൻ പാടില്ല. ഹൈ ഫ്ലൈമിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. വെജിറ്റബിൾസ് ഒക്കെ ജസ്റ്റ് ഒന്ന് കുക്കാവാനേ പാടുള്ളൂ. ഇനി സ്ക്രാമ്പിൾ ചെയ്ത എഗ്ഗും ചിക്കനും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സ്പൂൺ സോയ സോസും 2 സ്പൂണ് ചില്ലി ഗാർലിക് സോസും 1/2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ച റൈസിന്റെ പകുതി ഇതിൽ ആഡ് ചെയ്യാം. എന്നിട്ട് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അല്പം പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കി വന്ന റൈസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മുറിഞ്ഞു പോവാതെ മിക്സ് ചെയ്തെടുക്കാം. ഒരിക്കലും റൈസ് മുറിഞ്ഞു പോകാൻ പാടില്ല. ഇതെല്ലാം ചെയ്യേണ്ടി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. അങ്ങനെ അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഫ്രൈഡേസ് റെഡിയായി.